പെർസെൻറ്റേജ് ഞങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, നിങ്ങൾ റെസ്യൂം സെറ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലാണെങ്കിൽ ഒരിക്കലും വേർഡ് ഡോക്യുമെന്റിൽ നിങ്ങൾ സെൻഡ് ചെയ്യരുത് ഗോ ഫോർ PDF. ഇത് കല്യാണാലോചനയല്ല. നമ്മൾ എന്താണ് ഹൈറ്റും വെയ്റ്റും മതവും വയസ്സും ഒക്കെ പറഞ്ഞു വെക്കാനായിട്ട് ഇത് കല്യാണാലോചനയല്ല. ഡേറ്റ്, എന്റെ റെസ്യൂമിന്റെ അതൊക്കെ ഞാൻ ചെയ്തിരുന്ന അബദ്ധമാണ്, ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു റെസ്യൂമിന്. നമ്മൾ എന്നാണ് റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് ഞാൻ ഏറ്റവും ലാസ്റ്റ് വെക്കുമായിരുന്നു. ഡേറ്റ് ഒരു കാരണവശാല റെസ്യൂമിന്റെ അത് വെക്കരുത്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു റെസ്യൂം ആകുമ്പോൾ ഈ പറഞ്ഞ ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്താണ് കൊടുക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമേ നമ്മൾ ക്യാപിറ്റലിൽ വെക്കത്തുള്ളൂ, ബാക്കി നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതത്തുള്ളൂ. സിസ്റ്റമാണ് ഡിറ്റക്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഫോൺ സൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഹെഡിങ്, അതിൽ എന്താണ് നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു സൈഡിൽ വരുന്ന ബ്ലാങ്ക് സ്പേസ്, അതിന്റെ വൈറ്റ് സ്പേസസ്, ഇങ്ങനെയുള്ള കാര്യമൊക്കെ സ്കാനബിൾ റെസ്യൂമിന്റെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ക്രൊണോളജിക്കൽ വർക്ക് റെസ്യൂം ഫോർമാറ്റ് അവർക്ക് ബെസ്റ്റ് ഫിറ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ഐഡിൽ ഗ്യാപ്പ് ഒക്കെ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും ഇപ്പൊ ജോബ് ലോസ് ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ മാരേജ് മെറ്റേണിറ്റി, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ പ്രൊഫൈൽ ഉള്ളവരെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്കൊക്കെ പറ്റുന്നതാണ് ഈ ഒരു ഫങ്ഷണൽ റെസ്യൂം എന്ന് പറയുന്നത്. ഇതില് ഫങ്ഷണൽ റെസ്യൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കുറവ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് എക്സ്പീരിയൻസിലെ ട്രാൻസ്ഫറബിൾ സ്കിൽസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. വെൽക്കം ബാക്ക് ടു കാനഡ എക്സ്പ്രസ്. നമ്മുടെ റെസ്യൂമിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ എപ്പിസോഡ് കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ സെക്കൻഡ് എപ്പിസോഡ് അവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷെ ഞാനത് രണ്ടും രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതേയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു എന്താണ് വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ലെങ്തി ആവും. അപ്പൊ ഇനി നമ്മൾ റെസ്യൂമിന്റെ ഫോർമാറ്റിനെ കുറിച്ച് സംസാരിക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നാല് തരം ഫോർമാറ്റുകളുണ്ട്. ഫങ്ഷണൽ, ക്രൊണോളജിക്കൽ, കോമ്പിനേഷൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആൻഡ് സ്കാനബിൾ, ഇങ്ങനെ നാല് തരം എന്താണ് റെസ്യൂംസ് ഉണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഫങ്ഷണൽ റെസ്യൂം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കുറവ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഫ്രഷർ, ഒരു സ്റ്റുഡൻറ്റ് ജസ്റ്റ് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അധികം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ടില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചിറങ്ങി ഒരു വർഷം അല്ലെ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളു, അധികം എക്സ്പീരിയൻസിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനില്ല. എന്നാൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ജോലി അപ്ലൈ ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ഫീൽഡിൽ കൂടെയാണ്, ടാർഗറ്റഡ് ജോബ് ഏരിയയിലല്ല പ്രീവിയസ് എക്സ്പീരിയൻസ്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫങ്ഷണൽ റെസ്യൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സപ്പോസ് ഇപ്പം നമുക്ക് 5 years എക്സ്പീരിയൻസ് ഒരു ഫീൽഡിലുണ്ട്, പക്ഷെ നമ്മൾ ജോലി അപ്ലൈ ചെയ്യുന്നത് വേറെ ഒരു ഫീൽഡിലേക്കാണ്, അപ്പോഴും നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. പക്ഷേ പ്രീവിയസ് എക്സ്പീരിയൻസിലെ ട്രാൻസ്ഫറബിൾ സ്കിൽസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇങ്ങനെയുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഫങ്ഷണൽ റെസ്യൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്കിൽസിലോട്ടാണ്. പ്രത്യേകിച്ചും ഇപ്പം പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് നമുക്ക് ഓക്കെ അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ടീം വർക്ക് ഇതൊക്കെ ഓരോരോ സ്കിൽസാണ്, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ഇതൊക്കെ ഓരോ സ്കിൽസാണ്. അങ്ങനെ സ്കിൽസിലേക്ക് ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് എക്സ്പീരിയൻസ് വേറെ ഏരിയയിൽ വന്നേക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്, നമ്മളിപ്പോൾ BCOM പഠിച്ചു, എന്നിട്ടൊരു 4 years അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ അക്കൗണ്ടൻറ്റ് ജോലി മടുത്തു, നമ്മൾ കുറച്ചുകൂടി ഒരു മാനേജ്മെൻറ്റ് ജോലിയിലേക്ക് നോക്കുവാണ്. അപ്പം നമുക്ക് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അക്കൗണ്ട്സ് റിലേറ്റഡ് ആ ഒരു എക്സ്പീരിയൻസിനകത്ത് നമ്മൾ കടന്നു പോയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടീം വർക്കിങ്, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ്, അങ്ങനെ കുറച്ച് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ഉണ്ട്. അത് നെറ്റിലൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് പറ്റും ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്നുള്ളത്. അപ്പം ബേസ്ഡ് ഓൺ ആ എക്സ്പീരിയൻസ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ അഡാപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ആ ഒരു ഏരിയയിലേക്കൊക്കെ ആ ഒരു സ്കിൽസൊക്കെ എനിക്ക് ഈ പറയുന്ന ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, യൂസ്ഫുൾ ആകും എന്നുള്ള നിലയ്ക്ക് വേണം അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഐഡിൽ ഗ്യാപ്പ് ഒക്കെ വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ ജോബ് ലോസ് ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ മാരേജ് മെറ്റേണിറ്റി, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ പ്രൊഫൈൽ ഉള്ളവരെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്കൊക്കെ പറ്റുന്നതാണ് ഈ ഒരു ഫങ്ഷണൽ റെസ്യൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത് വർക്ക് എക്സ്പീരിയൻസിനെയല്ല, കംപ്ലീറ്റ്ലി സ്കിൽസിനെയാണ്. അതാണ് ഇനി ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഫങ്ഷണൽ റെസ്യൂം സ്റ്റൈൽ ഫോക്കസ് ചെയ്യേണ്ട ആൾക്കാർ ഫ്രഷേഴ്സ്, എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്തവർ, എക്സ്പീരിയൻസ് വളരെ കുറവുള്ളവർ, എക്സ്പീരിയൻസ് വേറെ ഫീൽഡിലുള്ളവർ, അതുപോലെ തന്നെ ഐഡിൽ ഗ്യാപ്പ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഫങ്ഷണൽ റെസ്യൂം ഫോക്കസ് ചെയ്യുക. വേറെ യു വിൽ ബി ഫോക്കസിംഗ് മോർ ഓൺ യുവർ സ്കിൽസ്, സ്പെഷ്യലി ട്രാൻസ്ഫറബിൾ സ്കിൽസ് റാദർ ദാൻ ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ
ക്രൊണോളജിക്കൽ റെസ്യൂം ആണ്. ഈ ക്രൊണോളജിക്കൽ വർക്ക് റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഫംഗ്ഷണലിന്റെ നേരെ തിരിച്ചാണ്. അതായത് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെ ടാർഗറ്റഡ് ജോബ് ഏരിയയിലേക്ക് തന്നെ നോക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാണ്, ഞാനൊരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 7 ഇയേഴ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു ഫേമിൽ വർക്ക് ചെയ്തു, എന്റെ എൻ്റെ എക്സ്പീരിയൻസ് അതിൽ തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരു ജോലി നോക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ എനിക്ക് എന്റെ എൻ്റെ എക്സ്പീരിയൻസിലെ എല്ലാ കാര്യങ്ങളും, അതായത് എക്സ്പീരിയൻസിലെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ട്രാൻസ്ഫറബിൾ സ്കിൽസും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും ഈ പറഞ്ഞ ക്രൊണോളജിക്കൽ റെസ്യൂമിൻ്റെ അത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തായാലും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്രൊണോളജിക്കൽ റെസ്യൂം ഫോർമാറ്റ് ഫോളോ ചെയ്യുക. ഇത് പിന്നെ ഈ ഒരു എന്താണ് ക്രൊണോളജിക്കൽ റെസ്യൂമിന്റെ അകത്താണെങ്കിൽ നമ്മൾ ഈ ഒരു വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യം ഒരുവിധപ്പെട്ട എല്ലാ റെസ്യൂം ഫോർമാറ്റിന്റെ അകത്തും വർക്ക് എക്സ്പീരിയൻസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡർ, അതായത് മോസ്റ്റ് റീസെന്റ് ജോബ് എക്സ്പീരിയൻസ് വേണം ആദ്യം കൊടുക്കാനായിട്ട്, എല്ലാത്തിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ വേണം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഗവൺമെന്റ് ജോലിയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവർക്കും ക്രൊണോളജിക്കൽ റെസ്യൂം ഫോർമാറ്റ് ആണ് ഏറ്റവും നല്ലത്. വളരെ നല്ല എന്താണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ക്രൊണോളജിക്കൽ വർക്ക് റെസ്യൂം ഫോർമാറ്റ് അവർക്ക് ബെസ്റ്റ് ഫിറ്റ് ആണ്. പിന്നെ ലെങ്തി സ്റ്റേ ഇൻ വൺ ജോബ് വിത്തൗട്ട് എ പ്രൊമോഷൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലും, ഈവൻ ഇവിടെയുണ്ട്. കാരണം ഇവിടെ പ്രൊമോഷൻ കിട്ടുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ കാനഡയിൽ തന്നെ വന്നിട്ട് ചിലപ്പോൾ 4 വർഷമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്നവർ കാണും, വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രൊണോളജിക്കൽ റെസ്യൂം ഫോർമാറ്റ് ഓപ്റ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ റെസ്യൂം ഫോർമാറ്റ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ അല്ലെ ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഇത് രണ്ടിന്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് രണ്ട് റെസ്യൂം ഫോർമാറ്റിന്റെയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് അതിൽ നിന്നും അഡാപ്റ്റ് ചെയ്യുന്നു, കുറച്ച് ഇതിൽ നിന്നും അഡാപ്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ആ ഡോക്യുമെന്റിന്റെ അകത്ത് ഉണ്ട് കേട്ടോ, ഞാനത് സെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫോർത്ത് സംഭവം എന്ന് പറയുന്നത് സ്കാനബിൾ റെസ്യൂംസ് ആണ്. ഇത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെന്റ് സപ്പോസ് വേണ്ട ആവശ്യമുള്ള ഒരു ഡോക്യുമെന്റ് ഒന്ന് ഞാൻ സെൻഡ് ചെയ്തിരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് തന്നെ നോക്കുക. കാരണം സ്കാനബിൾ റെസ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര വലിയ വലിയ കമ്പനീസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ റെസ്യൂം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ, സ്പെഷ്യലി ഓൺലൈനായിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് എന്താണ് ഒരു ഹ്യൂമൻ എൻഡിൽ നിന്നല്ല അവർ ഈ റെസ്യൂം ഇവാലുവേഷൻ നടത്തുന്നത്. ശരിക്കും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ കൂടെ തന്നെയാണ് ഇവർ ഈ റെസ്യൂം ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പൊ സ്കാനബിൾ റെസ്യൂം ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം സിസ്റ്റമാണ് ഡിറ്റക്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഫോൺ സൈസ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രാഫിക്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഹെഡിങ്, അതിൽ എന്താണ് നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒരു സൈഡിൽ വരുന്ന ബ്ലാങ്ക് സ്പേസ് അല്ലെ വൈറ്റ് സ്പേസസ്, ഇങ്ങനെയുള്ള കാര്യമൊക്കെ സ്കാനബിൾ റെസ്യൂമിൻ്റെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളിപ്പം അങ്ങനത്തെ ഒരു കമ്പനിയിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കാനബിൾ റെസ്യൂമിന്റെ ഫോർമാറ്റ് നല്ല രീതിക്ക് പഠിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു കാര്യം ചെയ്യാവുള്ളൂ. സ്കാനബിൾ റെസ്യൂമിന്റെ അത് ഫോർമാറ്റ് നമുക്ക് വേണമെങ്കിൽ അതിൽ ഫംഗ്ഷണലോ ആവാം അല്ലെങ്കിൽ ക്രൊണോളജിക്കലോ ആവാം. പക്ഷെ ആ ഒരു റെസ്യൂം ഫോർമാറ്റ് അത് ബേസിക് ആയിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫോർമാറ്റിംഗ് ആണ്. ഫോൺ സൈസ്, സ്പേസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അത് എന്താണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, ബാക്കിയുള്ളത് നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട്. കാരണം റെസ്യൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജോലിയുടെ ഒരു കാര്യത്തിന് വേണ്ടി അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു 5 മിനിറ്റിൽ ആരും വഴിപാട് കഴിക്കുന്നുള്ള റെസ്യൂം ചെയ്ത് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളുടെ റെസ്യൂമിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാനായിട്ട് നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്യുക. ഒരുപാട് ആൾക്കാരുണ്ട് റെസ്യൂമിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന, ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് ഒതന്റിക് സൈറ്റ്സ് ഉണ്ട്, ജോബ് സൈറ്റ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം എനിക്ക് ചോദിക്കുവാണെങ്കിൽ ഞാനിപ്പോൾ അയച്ചു തന്ന റെഫറൻസ് മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത്രയും റിസോഴ്സസ് ഒക്കെ റെഫർ ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മൾ മാസം മാസം അല്ലെങ്കിൽ ആഴ്ച ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമല്ല. അപ്പം നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ഓപ്പണിംഗിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനോട് കുറച്ച് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ സ്കാനബിൾ റെസ്യൂം സ്റ്റൈലിന്റെ കാര്യം ഞാൻ പറഞ്ഞാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. മെനി കമ്പനീസ്, എസ്പെഷ്യലി ഹൈടെക് കമ്പനീസ്, അവർ ഈ പറഞ്ഞ രീതിക്ക് ഡേറ്റാബേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് തന്നെ നമ്മുടെ റെസ്യൂമിലുള്ള കീവേഡ്സ് കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. കാരണം അത്രയും അധികം റെസ്യൂംസ് ഒക്കെ കിട്ടുന്ന ഒരു കമ്പനിയിൽ ഈ പറഞ്ഞ രീതിക്ക് HR-ന്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ മാനുവലായിട്ട് ഇരുന്നിട്ട് ആരും ഇത് ചെക്ക് ചെയ്തെന്ന് വരത്തില്ല. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, എൻ്റെ ആ ഫോർമാറ്റിംഗിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അതിൽ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് ആവശ്യമുള്ളവർ എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചാൽ മതി, ഞാനത് സെൻഡ് ചെയ്തുതരാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പേര് പേജിന്റെ മുകളിൽ കൊടുക്കുക എന്നുള്ളത്, പിന്നെ സ്റ്റാൻഡേർഡ് ഫോണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് ഫോൺസിന്റെ നെയിം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എം എസ് വേർഡിലെ, അതുപോലെ തന്നെ അതിന്റെ സൈസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റീവ് ഫോൺസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യവും, ഹെഡിങ്സിന്റെ കേസിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം, പിന്നെ ഗ്രാഫിക്സ് ആൻഡ് ഷെയ്ഡിംഗ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഒരു രീതിക്കുള്ള ഗ്രാഫിക്സ്, ലോഗോ അങ്ങനെയുള്ള പരിപാടികളൊന്നും റെസ്യൂമിൽ ചെയ്യരുത്. ഗ്രാഫിക് ക്യാരക്ടേഴ്സ്, ഹോളോ ബുള്ളറ്റ്, സ്ക്വയർ, ഷാഡോസ്, ഇതൊന്നും ഇത് ഈ കാര്യങ്ങളൊക്കെ, ഈ ഹോളോ ബുള്ളറ്റ്സും സ്ക്വയേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്കാനബിളിൻ്റെ അകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ബ്രാക്കറ്റ്സ്, അണ്ടർലൈനിങ് ബോൾഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്കാനബിൾ റെസ്യൂമിന്റെ കാര്യത്തിലൊക്കെയാണ് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് വെക്കരുത്, കാരണം അതിനെ സിസ്റ്റം ഡിറ്റക്ട് ചെയ്യത്തില്ല. പിന്നെ മാർജിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, പേര് ഒന്നിൽ കൂടുതൽ പേര് പേജ് റെസ്യൂമിനുണ്ടെങ്കിൽ എല്ലാ പേജിൻ്റെയും മുകളിൽ പേര് ഒരേ രീതിക്ക് തന്നെ വരണം എന്നുള്ളത്. പിന്നെ ഇവിടെ ബാക്കി മെറ്റീരിയൽ ഗൈഡ് ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം സപ്പോസ് ഈ ഒരു സ്കാനബിൾ റെസ്യൂമ് പ്രിന്റ് എടുക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്രിന്റ് എടുക്കേണ്ട കളറ്, ഏതൊക്കെ ടൈപ്പ് പ്രിന്ററിൽ നിന്ന് പ്രിന്റ് എടുക്കണം, അത് ഫോൾഡ് ചെയ്യരുത്, സ്റ്റേപ്പിൾ ചെയ്യരുത്, ഏതൊക്കെ എൻവലപ്പിൽ വെക്കണം, ഇതൊക്കെ നേരിട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ പിന്നെയുള്ളത് ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്കാനബിൾ റെസ്യൂമിൻ്റെ എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ റെസ്യൂമ് ഈ ഒരു സ്കാനബിൾ റെസ്യൂമ് കാണാൻ നാളെ എന്നാണ്ട് വിചാരിക്കും, ഇങ്ങനെയാണോ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും സപ്പോസ് അതിനകത്ത് സ്കാനബിൾ റെസ്യൂം ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള റെസ്യൂം, കാരണം ഇത് നോക്കി നമ്മൾ സാധാരണ ഒരു റെസ്യൂം ആകുമ്പോൾ ഈ പറഞ്ഞ ഹെഡിങ്സ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്താണ് കൊടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമേ നമ്മൾ ക്യാപിറ്റലിൽ വെക്കത്തുള്ളൂ, ബാക്കി നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതത്തുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ഇടുന്നത്, അപ്പോൾ നമ്മൾ ഫംഗ്ഷണലിലാണെങ്കിലും ക്രൊണോളജിക്കലിലാണെങ്കിലും ഹൈബ്രിഡിലാണെങ്കിലും അങ്ങനെ ചെയ്യുന്ന സ്ഥാനത്ത് സ്കാനബിളിൻ്റെ അകത്ത് ഈ രീതിക്കായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുന്നത്. അപ്പോൾ അതാണ് സ്കാനബിൾ റെസ്യൂമിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഡൂസ് ആൻഡ് ഡോൺസിന്റെ കാര്യം, കവർ ലെറ്ററിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. അതാണ് അതുകൊണ്ട് നമ്മുടെ റെസ്യൂമിന്റെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. അപ്പൊ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുമ്പോൾ റെസ്യൂമിൻ്റെ അകത്ത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഫോർമാറ്റിൽ തന്നെ ചെയ്യുക, പാരഗ്രാഫ് ഒഴിവാക്കുക, പോയിന്റ് ഫോർമാറ്റിൽ തന്നെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നൊരു വാക്ക് പലയിടത്തും കാണും, അത് നമ്മൾ റെസ്യൂമിൻ്റെ അകത്ത് ഒരിക്കലും ഐ യൂസ് ചെയ്യരുത്. എന്റെ റെസ്യൂമിൻ്റെ അകത്തൊക്കെ ഞാൻ ആദ്യം ഐ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം സപ്പോസ് ഇപ്പം ഒരു ഐയുടെ കാര്യത്തിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഐ യൂസ് ടു ഡു ഇന്ന ഡ്യൂട്ടീസ്, ഓക്കെ, ഇപ്പൊ ഐ യൂസ് ടു ഡു ഓൾ കൈൻഡ് ഓഫ് ഡേറ്റ എൻട്രി വർക്ക്സ് ആൻഡ് അഡ്മിൻ വർക്ക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനെക്കാട്ടിലും പകരമായിട്ട് മൈ ഡ്യൂട്ടീസ് ഇൻക്ലൂഡഡ് ഡേറ്റ എൻട്രി ആൻഡ് അഡ്മിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഐഡിയ കൺവേ ചെയ്യണം, അങ്ങനെ ഐ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഐ ഒഴിവാക്കിയിട്ട് മൈ ഡ്യൂട്ടീസ് എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പിന്നെ റെസ്യൂമിൻ്റെ അകത്ത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യേണ്ടതും ചെയ്യുന്നതും കൂടെ മിക്സ് ചെയ്താൽ പറയുന്നു തോന്നുന്നു കേട്ടോ. അപ്പം അബ്രീവിയേഷൻസ്, അതായത് ഷോർട്ട് ഫോംസ് ഒക്കെ ഒഴിവാക്കുക. ഈ എക്സെട്ര, ASAP ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാതെ അബ്രീവിയേഷൻസ് ഒക്കെ ഒഴിവാക്കുക. പിന്നെ പ്രൂഫ് റീഡിങ് മാൻഡേറ്ററി ആണ്, ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രൂഫ് റീഡ് ചെയ്യുക. പ്രൂഫ് റീഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റ് നമ്മൾ തന്നെ വീണ്ടും 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 വായിച്ച് നോക്കുക മിസ്റ്റേക്സിന് വേണ്ടിയിട്ട്. മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യുക ചെയ്യുക ചെയ്യുക, അത് ചെയ്യാതെ വിടരുത്. പിന്നെ ഫോണ്ടിന്റെ കാര്യം, അത് ഞാൻ ഷെയർ ചെയ്ത ഡോക്യുമെന്റിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം, കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തുതരാം കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗ്രാഫിക്സ്, ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും റെസ്യൂമിൽ ഗ്രാഫിക്സ് യൂസ് ചെയ്യരുത്. സപ്പോസ് നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെന്നിരിക്കട്ടെ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ആനിമേഷൻ പ്രൊഫഷണൽ ആണ്, അപ്പൊ നിങ്ങളുടെ റെസ്യൂമിൻ്റെ അകത്ത് നിങ്ങളുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലും നിങ്ങൾ ഗ്രാഫിക്സോ ലോഗോയോ ഫോട്ടോസോ ഒന്നും വെക്കരുത്. എക്സാഗറേറ്റ് ചെയ്യരുത് ഒരിക്കലും. എന്താണോ ഉള്ളത് നിങ്ങൾക്കുള്ളത് അത് അങ്ങനെ തന്നെ വെക്കുക. ഒരുപാട് പൊരിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ എക്സാഗറേറ്റ് ചെയ്യരുത്. 1 to 2 pages തന്നെ റെസ്യൂം ലിമിറ്റ് ചെയ്യുക. റെസ്യൂം എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയർക്കും സെൻഡ് ചെയ്യുന്നതിന് മുന്നേ 100% ഞങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, നിങ്ങൾ റെസ്യൂം സെറ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലാണെങ്കിൽ ഒരിക്കലും വേർഡ് ഡോക്യുമെന്റിൽ നിങ്ങൾ സെൻഡ് ചെയ്യരുത് ഗോ ഫോർ PDF.
പി ഡി എഫിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എംപ്ലോയർക്ക് എന്ത് ഡോക്യുമെന്റ് ആണ്, റെസ്യൂം ആണെങ്കിലും കവർ ലെറ്റർ ആണെങ്കിലും എംപ്ലോയർ റെഫറൻസിന്റെ ലിസ്റ്റ് ആണെങ്കിലും ഇതൊക്കെയും നമ്മൾ വേർഡിൽ നിന്ന് പി ഡി എഫിൽ കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ അവർക്ക് സെൻഡ് ചെയ്യാവുള്ളൂ. ഞങ്ങളുടെ ഞാനൊക്കെ എച്ച് ആർ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞങ്ങളുടെ അസൈൻമെന്റ്സിൽ പോലും അവർ ഈ ഒരു റിക്വയർമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ എച്ച് ആർ റിലേറ്റഡ് നമുക്ക് കുറെ ഞങ്ങൾ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക, റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ് വന്നപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നതെങ്കിലും ഞങ്ങളത് പി ഡി എഫിന് പകരം വേർഡിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവരെ ഞങ്ങൾക്ക് മാർക്ക് സീറോ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് അത്രയും ശ്രദ്ധിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ പി ഡി എഫിൽ മാത്രമേ ജോബ് പോർട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാവുള്ളൂ. വേർഡ് ഫോർമാറ്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പി ഡി എഫ് കൺവേർട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പി ഡി എഫ് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ റെസ്യൂമിൻ്റെ അകത്ത് ഒരു കാരണം വെച്ചാൽ ഞാൻ നിങ്ങളുടെ സിഗ്നേച്ചർ പേസ്റ്റ് ചെയ്യരുത്. ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിലും അല്ലാത്ത സിഗ്നേച്ചർ ആണെങ്കിലും ഒരിക്കലും, അതായത് കുറെ ആൾക്കാർ റെസ്യൂം പ്രിന്റ് എടുത്തിട്ട് ഇപ്പം നേരിട്ട് റെസ്യൂം കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും പ്രിന്റ് എടുത്തിട്ട് സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് കയ്യിൽ ഒപ്പിട്ടിട്ട് കൊണ്ട് കൊടുക്കും. സിഗ്നേച്ചർ ഇവിടെ ആരും ചോദിക്കുന്നില്ല. സിഗ്നേച്ചർ എന്താണ് റെസ്യൂമിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ചോദിച്ചാൽ അവർ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യത്തില്ല. അത്രയും പോലും ബേസിക്സ് ഇല്ലാത്ത ഒരാളാണ് അപ്ലൈ ചെയ്തെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഡേറ്റ്, എന്റെ റെസ്യൂമിൻ്റെ അകത്തൊക്കെ ഞാൻ ചെയ്തിരുന്ന അബദ്ധമാണ്, ഞാൻ ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു റെസ്യൂമിൻ്റെ. നമ്മൾ എന്താണ് റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് ഞാൻ ഏറ്റവും ലാസ്റ്റ് വെക്കുമായിരുന്നു. ഡേറ്റ് ഒരു കാരണം വെച്ചാൽ റെസ്യൂമിൻ്റെ അകത്ത് വെക്കരുത്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് പ്രീവിയസ് ജോലി വിട്ടത് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ എഴുതി കൊടുക്കും. സപ്പോസ് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൊഫൈലിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ജോലി വിട്ടു, അതിൻ്റെ കാരണം ഇന്നതാണെന്നൊക്കെ ചിലപ്പം ചിലർ എഴുതാറുണ്ട്. വളരെ കോമൺ ആയിട്ട് വരുന്നതല്ല, പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മുന്നിലത്തെ ജോലി വിട്ടേക്കുന്നതിൻ്റെ കാരണം റെസ്യൂമിൻ്റെ അകത്ത് എഴുതരുത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇപ്പം റെസ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അപ്പം ഇൻ്റർവ്യൂ നടത്തുന്ന ടൈമിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ചോളൂ, നമ്മളത് റെസ്യൂമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയുന്നു. സിൻ നമ്പറ്, പാസ്പോർട്ട് നമ്പറ്, മാരിറ്റൽ സ്റ്റാറ്റസ്, കല്യാണം കഴിഞ്ഞതാണോ, സിംഗിൾ ആണോ, മാരിഡ് ആണോ, ഡിവോഴ്സ്ഡ് ആണോ, എത്ര കുട്ടികളുണ്ട്, ഏജ്, റിലീജിയൻ, പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, അതായത് ഹൈറ്റ് വെയ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റെസ്യൂമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റെസ്യൂം എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെ തോന്നേ പറയാനുള്ളൂ, ഇത് കല്യാണാലോചനയല്ല. നമ്മൾ എന്താണ് ഹൈറ്റും വെയ്റ്റും മതവും വയസ്സും ഒക്കെ പറഞ്ഞു വെക്കാനായിട്ട് ഇത് കല്യാണാലോചനയല്ല. ഇത് നമ്മുടെ ജോലിക്കുള്ള ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ചും ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും സിൻ നമ്പർ, പാസ്പോർട്ട് നമ്പർ, മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്പർ ഓഫ് ചിൽഡ്രൻ, ഏജ്, റിലീജിയൻ, പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റെസ്യൂമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അകത്ത് പല കാര്യങ്ങളും എൻ്റെ സ്വന്തം റെസ്യൂമിൻ്റെ അകത്ത് മുമ്പ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ റെസ്യൂമിൻ്റെ അകത്ത് ഫോട്ടോ ഉണ്ടായിരുന്നു, മാരേജ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, ഏജ് ഉണ്ടായിരുന്നു, പാസ്പോർട്ട് നമ്പർ ഉണ്ടായിരുന്നു, നാഷണാലിറ്റി ഉണ്ടായിരുന്നു. അതൊന്നും റെസ്യൂമിൻ്റെ അകത്ത് വെക്കരുത് കേട്ടോ, അതൊന്നും അതിനകത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് റെസ്യൂമിൻ്റെ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത്. ഇനി കവർ ലെറ്ററിൻ്റെ കാര്യം പറയാം. കവർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ആ എംപ്ലോയർക്ക് നമ്മളെ റെസ്യൂമിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. കവർ ലെറ്റർ പോയിന്റ് ഫോർമാറ്റിലല്ല, നമ്മളെ റെസ്യൂം പോലെ പോയിന്റ് വൈസ് ഒരു സമ്മറി ആയിട്ടല്ല വരുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ലെറ്റർ തന്നെയാണ്. ആ എംപ്ലോയറുടെ അടുത്ത് നമ്മൾ ഇന്ന ഇന്ന ആൾ, നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇന്ന ഇന്ന ഇതിലേക്ക് ജോലി നോക്കുന്നു, എന്നെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താണ് ഒരു ലെറ്റർ തന്നെയാണ് ആക്ച്വലി അത്. പിന്നെ ആ ലെറ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോർമൽ നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെ ഇപ്പം ടു ഒക്കെ വെച്ചിട്ട്, ടു എന്നല്ല പക്ഷെ ഇന്ന ആൾക്ക് വെക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, ടു ആൻഡ് ഫ്രം, ആ പറഞ്ഞ പോലെ തന്നെ ടുവും ഫ്രമും ഒക്കെ ഈ പറഞ്ഞ കവർ ലെറ്ററിൻ്റെ അകത്തുണ്ട്. ഒരു കവർ ലെറ്റർ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്ത് കാണിക്കാം. പിന്നെ കവർ ലെറ്റർ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് പലർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ കവർ ലെറ്റർ കഴിയുന്നതും ഒരൊറ്റ പേജിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക. കവർ ലെറ്റർ ഒരു പേജിന് മുകളിലേക്ക് പോകുന്നത് അത്രയ്ക്ക് അഭികാമ്യമല്ല. അപ്പോൾ അത് ഒരു പേജിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക. അതിൻ്റെ ഭയങ്കര റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് കവർ ലെറ്ററിൻ്റെ അകത്തില്ല, കാരണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളല്ല, നമ്മൾ ഒരാൾക്ക് ഒരു ലെറ്റർ എഴുതുന്ന പോലെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് വരുന്നത്. അത്രയും കാര്യമുള്ളൂ, ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം.
കവർ ലെറ്ററിന്റെ പാർട്സ് ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് പാർട്സ് ഉണ്ട്. ഇപ്പൊ തുടക്കത്തിലുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ, ഈ കോൺടാക്ട് ഇൻഫർമേഷന്റെ കാര്യത്തിലൊക്കെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെസ്യൂമിൽ എന്താണോ സെറ്റ് ചെയ്തേക്കുന്നത്, റെസ്യൂമിന്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ കവർ ലെറ്ററിന്റെ ഫസ്റ്റ് പാർട്ടും വെച്ചത്. അപ്പം ഞാനിതൊരു എക്സാമ്പിൾ കവർ ലെറ്റർ കാണിക്കാം, അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരുപാട് ലെങ്തി ആയിട്ട് തോന്നും. പിന്നെ ഈ ഡോക്യുമെന്റ് വിശദമായിട്ട് വേണ്ടവർ എനിക്ക് മെയിൽ അയച്ചാൽ മതി. അപ്പം ഇത് കണ്ടോ, ഇതൊരു കവർ ലെറ്ററിന്റെ എക്സാമ്പിൾ. അപ്പൊ എന്റെ റെസ്യൂം ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ റെസ്യൂമിന്റെ തുടക്കം ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ഇവിടെ എന്റെ ലിങ്ക്ഡിന്റെ പ്രൊഫൈലും കൂടെ കാണും. ഇതിനകത്ത് ലിങ്ക്ഡിന് വെച്ചിട്ടില്ല, കവർ ലെറ്ററിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെക്കുന്നൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആക്ച്വലി അത് വെക്കേണ്ട തന്നെയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, കവർ ലെറ്ററിനകത്ത് നമ്മൾ ഡേറ്റ് വെക്കും, റെസ്യൂമിന്റെ അകത്ത് നമ്മൾ ഡേറ്റ് വെക്കത്തില്ല. പിന്നെ ടു ആൻഡ് ഫ്രം ഉണ്ട്. അപ്പം ടു എന്ന് പക്ഷെ നമ്മൾ എഴുതത്തില്ല, പക്ഷെ ആർക്കാണോ നമ്മൾ അത് എഴുതുന്നത്, ആളുടെ പേര്, പൊസിഷൻ, ഏത് ഓർഗനൈസേഷനാണ്, അതിന്റെ അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെക്കും. പിന്നെ അവരുടെ ആ ഒരു സെല്യൂട്ടേഷൻ, നമ്മൾ അവരെ എന്താണ് അഭിസംബോധന ചെയ്യുന്ന കാര്യം. പിന്നെ അതിനുശേഷം വരുന്നത് നമ്മളുടെ ആ ഒരു പാരഗ്രാഫിൽ ഫസ്റ്റത്തെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെ ആ മുകളിൽ പാർട്സ് ഓഫ് കവർ ലെറ്ററിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ്, പ്ലീസ് അക്സെപ്റ്റ് മൈ ആപ്ലിക്കേഷൻ, ഓക്കെ, ഇന്ന ജോലിയിലേക്ക് ഇന്ന സ്ഥലത്തേക്കുള്ള എൻ്റെ ആപ്ലിക്കേഷൻ പരിഗണിക്കുക. അത് അവർ കൊടുത്തിട്ടുമുണ്ട്, അവർ ഏത് ഡേറ്റിൽ പരസ്യം കൊടുത്തു, അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതിനുശേഷം നമ്മളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ എന്താണ്, എനിക്ക് ആ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ടാർഗറ്റഡ് ജോബ് ഏരിയയിലാണ് എക്സ്പീരിയൻസിൽ വേണം ഇവിടെ അങ്ങനെ വിശദമായിട്ട് എഴുതാനായിട്ട്. ടാർഗറ്റഡ് ജോബ് ഏരിയയിലല്ല നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നത്തെ എക്സ്പീരിയൻസ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫറബിൾ സ്കിൽസിലേക്ക് വേണം ഫോക്കസ് ചെയ്ത് എഴുതാനായിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റഡ് ജോബ് ഏരിയയിലുള്ളതാണ്. അപ്പൊ അതുപോലെയാണ് എഴുതി പോയേക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നെക്സ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റ് അത് കഴിയുന്നുണ്ട്, എന്താണ് നമ്മൾ സിൻസിയർലി ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കാറുണ്ട്, സിഗ്നേച്ചർ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ പേര് വെക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ എൻക്ലോഷർ ആയിട്ടാണ് റെസ്യൂമേ വെക്കുന്നത്, മനസ്സിലായോ? അപ്പം കവർ ലെറ്റർ മാത്രമായിട്ട് പൊതുവെ ആരും വെക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലും കവർ ലെറ്റർ കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ റെസ്യൂമേയും കാണും, അല്ലെങ്കിൽ റെസ്യൂമേ കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ കവർ ലെറ്റർ കാണും. റെഫറൻസസിന്റെ ഷീറ്റ് മാത്രം എല്ലാവരും വേറെ ആയിരിക്കും കൊടുക്കാറുള്ളത്. അപ്പൊ അതാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം റെസ്യൂമിന്റെ ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും കമ്പൈൻ ചെയ്ത് കണ്ട എല്ലാവർക്കും റെസ്യൂമും സിവിയും തമ്മിലുള്ള ഡിഫറൻസും, റെസ്യൂമിന്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്തതെന്നുള്ളതും, അതേപോലെ തന്നെ എംപ്ലോയറെ സംബന്ധിച്ചും നമ്മുടെ ആ ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞ വോളണ്ടറി എക്സ്പീരിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ റെസ്യൂമിന്റെ സ്റ്റൈല്, ഓരോ കാറ്റഗറിയിലുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവർ, ഫ്രഷേഴ്സ്, എക്സ്പീരിയൻസ് വേറെ ഫീൽഡിലുള്ളവരൊക്കെ എന്തൊക്കെ റെസ്യൂം യൂസ് ചെയ്യണം, അങ്ങനെ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ്, ബൈ.